ബിജെപി ഗൂഢാലോചനയിൽ ഒരിടവേളയ്ക്ക് ശേഷം സ്വർണ്ണക്കടത്ത് വിവാദം വീണ്ടും ആളിക്കത്തിക്കുകയാണ് പ്രതിപക്ഷം. കഴിഞ്ഞ സീസണിൽ ഇല്ലാതിരുന്ന പി സി ജോർജാണ് രണ്ടാം ഭാഗത്തിലെ പുതുമുഖവും കേന്ദ്ര കഥാപാത്രവും. പി സി ജോർജും സ്വപ്ന സുരേഷും മാസങ്ങളായി തയ്യാറെടുപ്പ് നടത്തിയാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയെന്നത് കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമായിരുന്നു. ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണം, കൂടിക്കാഴ്ച തുടങ്ങിയ തെളിവുകളെല്ലാം ഇത് സാധൂകരിച്ചു കഴിഞ്ഞു. മാസങ്ങളുടെ തയ്യാറെടുപ്പിൽ രൂപപ്പെടുത്തിയ ഈ ഗൂഢാലോചന ഇരുവരും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൽ രണ്ടുപേരും ചേർന്ന് തന്നെ ഇപ്പോൾ പൊളിച്ചിരിക്കുകയാണ്. പറഞ്ഞു വരുന്നത് ഇരുവരും നടത്തിയ വാർത്താ സമ്മേളനം തന്നെയായിരുന്നു. സ്വപ്ന സുരേഷ് ആയിരുന്നു പി സി ജോർജിനു മുൻപേ വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിൽ പി സി ജോർജുമായി ബന്ധപ്പെട്ട് സ്വപ്ന സുരേഷ് പറഞ്ഞത് എന്തായിരുന്നുവെന്ന് ഒന്ന് കേട്ടു നോക്കാം. ജോർജ് സാറിനെ പേഴ്സണലി അറിയില്ല. ഈ ഒരു പ്രശ്നങ്ങൾ വന്നപ്പോഴത്തേക്കും പുള്ളിക്കാരൻ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതിൽ എനിക്ക് വളരെ അധികമായിട്ട് ഹൈലൈറ്റ് ചെയ്യാനും ബുദ്ധിമുട്ട് തോന്നിയ ഏക ഒരു കാര്യം, ഈ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു 164 പേരിൽ ആരും ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് അത് ഉപയോഗിക്കരുതെന്ന് എനിക്കൊരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. സ്വപ്ന തിരക്കഥയ്ക്ക് അനുസരിച്ച് തന്നെയായിരുന്നു പ്രതികരണം നടത്തിയത്. ഞാനും പി സി ജോർജും തമ്മിൽ അടുപ്പമുണ്ടെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ആരോപണത്തിന്റെ വിശ്വാസ്യത പൊളിയും. അതുകൊണ്ടാണ് പി സി ജോർജുമായി ഹലോ പറഞ്ഞ ബന്ധം പോലും ഇല്ലെന്ന് പറയാൻ സ്വപ്നയ്ക്ക് മറ്റൊന്നും ആലോചിക്കേണ്ടി വരാഞ്ഞത്. പക്ഷെ അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തിയ പി സി ജോർജ് നിമിഷങ്ങൾ കൊണ്ട് എല്ലാം പൊളിച്ചു. സ്വപ്നയുമായി ദീർഘമായി സംഭാഷണം നടത്തിയെന്ന് പി സി ജോർജ് തുറന്നു സമ്മതിച്ചു. മാത്രമല്ല കൂടിക്കാഴ്ച നടന്ന സ്ഥലവും വെളിപ്പെടുത്തി. ജയിലിൽ നിന്നിറങ്ങി കഴിഞ്ഞപ്പോൾ എന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ട് എന്നെ വന്ന് കണ്ടതാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഞാൻ നമ്മുടെ എറണാകുളം തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ ഇരിക്കുമ്പോഴാണ് ആ പെൺകുട്ടി വന്ന് എന്നെ കണ്ടത്. ആ സ്വപ്ന അവിടെ വന്ന് കണ്ടിട്ട് വേദനയോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളെ എഴുതി തമ്മളേന്ന് പറഞ്ഞു. അവർ എഴുതി തന്നതാണിത്. ഇരുവരും ചേർന്ന് തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ സ്വപ്നയുടെ കൈപ്പടയിൽ അവിടെ വച്ചു തന്നെ എഴുതി തയ്യാറാക്കിയ കുറിപ്പും പി സി ജോർജ് തന്നെ പുറത്തുവിടുകയും ചെയ്തു. ഇടതുപക്ഷം ചൂണ്ടിക്കാണിച്ചതും ഇതുതന്നെയായിരുന്നു. പി സി ജോർജിന്റെ ഗൂഢാലോചന ഈ വിഷയത്തിൽ ഉണ്ടെന്ന്. സ്വപ്നയും ജോർജും അവർക്ക് കിട്ടിയ വേഷങ്ങൾ നന്നായി അഭിനയിച്ചു വരികയായിരുന്നു. പക്ഷേ ഇരുവർക്കുമിടയിൽ ഉണ്ടാകേണ്ട കെമിസ്ട്രി ഇന്ന് വർക്കൗട്ടായില്ല. ഫലമോ, മാസങ്ങളുടെ തയ്യാറെടുപ്പിൽ ഒരുക്കിയ നാടകത്തിന് ദാരുണാന്ത്യം.